ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമബോധന ക്ലാസ് നടന്നു. അഡ്വക്കേറ്റ് ദിവ്യ പി എസ് ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക എം ഗീതാദേവി, കോർഡിനേറ്റർ ആശാ വിജയൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ലൈഫ് കൊച്ചി മീഡിയയിലൂടെ കാണാം. എന്തുകൊണ്ടാണിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചോ അധികാരങ്ങളെക്കുറിച്ചോ ഉള്ള അജ്ഞത, നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത, അല്ലെങ്കിൽ നിയമത്തിന്റെ ഊരാക്കുടുക്കിൽ പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടും, എന്തിനാണ് ഞാൻ ഈ കുരുക്കിൽ തല വയ്ക്കുന്നത് എന്നുള്ള ഭീതി. എന്തായാലും നീതി പുലരണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്, നമുക്ക് അത്യാവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന അവകാശങ്ങളെ കുറിച്ചും അധികാരങ്ങളെ കുറിച്ചും സംരക്ഷണത്തെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും എല്ലാം നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകും. അപ്പോ ഒരു മോഷണം നടക്കുവാണ്, ഇതൊരു മെഡലാണ് കേട്ടോ, ഞാൻ ഈ മെഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മോഷ്ടാക്കള് അത് മോഷ്ടിക്കുവാണ്. മോഷ്ടിക്കൂ, മോഷ്ടിക്കല്ലേ, എടുത്തോ. അവർ രണ്ടുപേരും ആ മെഡല്, അതൊരു സ്വർണ മെഡലാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു കടയിൽ നിന്ന് അത് മോഷ്ടിക്കുവാണ്. മോഷ്ടിച്ച് ഒരു പോക്കറ്റ് വെച്ച് മറന്നു. ഇവര് മോഷ്ടാക്കളാണെന്ന് നമ്മൾ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് തിരിച്ചറിയുന്നത്? എന്തൊക്കെ തെളിവുകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത്? ശരി, അതായത് ഇപ്പൊ നമ്മള് CCTV ദൃശ്യങ്ങളുണ്ട്. പിന്നെ ഇവര് മോഷ്ടാക്കളാണോ, നേരത്തെ മോഷണം നടത്തിയിട്ടുള്ള ആൾക്കാരാണോ, സംശയത്തിന് നേരിലുള്ളവരാണോ എന്നൊക്കെ ഉള്ളതാണ് അന്വേഷിക്കുന്നത്. അത് ആരാ അന്വേഷിക്കുന്നത്? പോലീസ്. എവിടെ പോലീസ്? അവിടെ. ആ അതെ, പോലീസ് ഇവിടെ ഉണ്ട്. പോലീസ് ആണ് അന്വേഷിക്കുന്നത്. അപ്പൊ പോലീസ് എങ്ങനെയാ അന്വേഷിക്കുക? ഇവരാണെന്നുള്ളത് കണ്ടെത്തിയത് CCTV ദൃശ്യങ്ങളുണ്ട്. പിന്നെ ഇവര് സ്ഥിരം മോഷ്ടാക്കളാണോ എന്നുള്ളത് അന്വേഷിക്കാറുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ പോലീസ് ചെന്ന് അവരെ അറസ്റ്റ് ചെയ്യുവാണ്. ആ കണ്ടോ, അറസ്റ്റ് ചെയ്തു അവരെ. കണ്ടോ, ഇവര് മോഷ്ടാക്കളാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ തൊണ്ടി മുതല് പോലീസ് വാങ്ങിക്കുവാണ്. അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ കണ്ടെത്തിയത് പല സാഹചര്യ തെളിവുകളിലൂടെയാണ്, ഒരു തെളിവുകളിലല്ല, പല സാഹചര്യങ്ങൾ. നമ്മൾ അന്വേഷിക്കുന്നു ഇന്ന് ഈ രാത്രിയിൽ ഇവരിവിടെ ഉണ്ടായിരുന്നോ, ആരൊക്കെയാണ് വന്നത്, നമ്മുടെ ഫിംഗർ പ്രിന്റ്, അങ്ങനെ പല പല ഘടകങ്ങൾ, ഓരോരോ ഘടകങ്ങൾ എണ്ണി 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 നോക്കിയാണ് ഇവരാണെന്ന് തിരിച്ചറിഞ്ഞത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പഠിക്കുന്നതാണ് എന്ത് നിയമം. നമ്മള് ഇപ്പോ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് നിങ്ങള്. ഈ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തികളായി സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താണ് നിയമം എന്നറിയാതെ നിങ്ങളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തെറ്റുകൾ ഒരുപാട് ചെയ്യാനും അതുവഴി ഒരുപാട് സാമൂഹിക വിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലെ നല്ല നിയമ ബോധവൽക്കരണ ക്ലാസ്സുകള് സ്കൂളുകളിലൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് നമുക്കിവിടെ വന്നത് ദിവ്യ പി എസ് എന്ന് പറയുന്ന മാഡം ആണ്. മാഡത്തിന്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഓ, മാഡം പോലും കേൾക്കുന്നില്ല, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് മാഡത്തിനോട് സ്പെഷ്യൽ ക്ലാപ്പ് കൊടുത്താലോ. നിയമബോധന ക്ലാസ് അനീതിക്കെതിരെ പോരാടാൻ കഴിവുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ ഉതകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസിനൊപ്പം സ്റ്റുഡന്റ് റിപ്പോർട്ടർ അക്ഷയ ശിവൻ, ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്താട്ടുകുളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.